നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് കടക്കാം. ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ ഇന്ത്യൻ സൂപ്പർ ലീഗിനെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ഐ ലീഗിനും ഒരുപാട് ഫാൻസും ആരാധകരുണ്ട്. എന്തായാലും ഫുട്ബോൾ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഐ ലീഗിലെ മത്സരങ്ങളും കണ്ടിട്ടുണ്ടാകണം. കേരളത്തിന് വേണ്ടി ഗോകുലം കേരള എഫ് സി ഐ ലീഗിൽ കളിക്കുന്നുമുണ്ട്. എന്തായാലും ഐ ലീഗിനെക്കുറിച്ച് എടുത്തു പറയാനുള്ള കാരണം, മോസ്റ്റ് വാല്യുബിൾ പ്ലെയേഴ്സ് ഹീറോ ഐ ലീഗിൻ്റെ ലിസ്റ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നില്ല. ജസ്റ്റ് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ താരങ്ങളുടെ പേരും ഏജ് മാർക്കറ്റ് വാല്യൂ എല്ലാം കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ മത്സരമാരെ നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പ്രതീക്ഷയോടെ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു നോക്കിയിരുന്ന താരമായിരുന്നു ബാംഗ്ലൂർ എഫ് സിയിൽ നിന്നും ഒഫീഷ്യലായിട്ട് തന്നെ പുറത്തായ പ്രബീർ ദാസ് എന്ന് പറയുന്ന ഡിഫൻഡറിനെ. കഴിഞ്ഞ ദിവസം മാർക്കസ് മെർഗ്ലാവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന ഒരു ഇന്ത്യൻ താരത്തിനെ ടീമിലെത്തിക്കാൻ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന്. പക്ഷേ ഇപ്പോൾ മാർക്കസ് തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നോട്ടമിട്ടിരിക്കുന്ന താരം പ്രബീർ ദാസ് അല്ലെന്നും മറ്റൊരു താരമാണ് ബ്ലാസ്റ്റേഴ്സ് നോട്ടമിട്ടിരിക്കുന്നുവെന്നാണ് പറയാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും അതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ മാർക്കസ് പുറത്തുവിട്ടില്ലെങ്കിൽ പോലും പ്രബീർ ദാസ് അല്ല എന്ന് തന്നെ ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ തന്നെ കൂടുതൽ അപ്ഡേറ്റുകളും അതേപോലെ തന്നെ പ്രബീർ ദാസ് ഇനി ഐ എസ് എൽ കളിക്കുമോ ഇല്ലയോ എന്നൊക്കെ കണ്ടു തന്നെ ഇരിക്കണം. അപ്പോൾ മത്സരമാരെ നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. അടുത്ത അപ്ഡേറ്റ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു വമ്പൻ സൈനിങ്ങിനെ പറ്റിയുള്ള അപ്ഡേറ്റ് തന്നെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ, കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഇന്ത്യൻ താരത്തിനെ ഇപ്പോൾ ടീമിലെത്തിക്കാൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതലായിട്ട് ഉയർന്നു വന്ന പേരായിരുന്നു ഐബൻ ഡോംഗ്ലിംഗ് എന്ന് പറയുന്ന എഫ് സി ഗോവയുടെ യുവതാരം. കഴിഞ്ഞ സീസണുകളിലായിട്ട് ബ്ലാസ്റ്റേഴ്സ് ശ്രമങ്ങൾ നടത്തിയ ഉപേക്ഷിച്ച താരമാണ് ഐബൻ ഡോംഗ്ലിംഗ്. എന്തായാലും താരത്തിൻ്റെ ട്രാൻസ്ഫർ ഫീ തന്നെ ആയിരിക്കണം ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യിപ്പിക്കാതെ പോയത്. അതിനുശേഷമായിരുന്നു എഫ് സി ഗോവ താരത്തിനെ സൈൻ ചെയ്യിപ്പിച്ചത്. എന്തായാലും ഈ സീസണിൽ ഐബൻ ഡോംഗ്ലിംഗ് എന്ന് പറയുന്ന ഈ യുവതാരത്തിന് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ടീമിലെത്തിക്കാൻ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്നും വൈകാതെ തന്നെ ഒരു അനൗൺസ്മെൻറ്റ് കാണുമെന്നുമാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യമായതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പാതിരാത്രിക്കും നട്ടപ്പാതിരയ്ക്കൊക്കെ ഒരു സൈനിക തന്നെ പ്രതീക്ഷിക്കാം. നമ്മൾ ചില സീസണുകളിൽ കണ്ടിട്ടുണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈക്കോ അഡ്മിനായ യെല്ലോ മാൻ പാതിരാത്രി 12 മണിക്കും 1 മണിക്കൊക്കെ ആയിരുന്നു സൈനികെ പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നത്. ഇപ്രാവശ്യവും അങ്ങനെ ഒരു സൈനികെ പ്രതീക്ഷിക്കാമെന്ന് കരുതിക്കൊണ്ട് വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.